നമസ്കാരം. ഫുഡ് ബാസ്ക്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാരറ്റ് കേക്ക് ആണ്. ഒരു എഗ് വേർഷൻ ആണ്, ബട്ടർ ബേസ് ആണ്. അപ്പൊ ക്യാരറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാൻ എടുത്തു വെച്ചേക്കുന്ന 1 കപ്പ് മൈദയാണ്. ഇത് 200 ഗ്രാം വരും. പിന്നെ 1 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/3 കപ്പ് പഞ്ചസാര, 2 ഗ്രാം പൂ, 1 ഇഞ്ച് കഷ്ണം പട്ട, പിന്നെ എടുത്തു വെച്ചേക്കുന്ന 3 മുട്ട, 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ. മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര, ഗ്രാം പൂ, പട്ട ഒരു മിക്സി ജാറിലേക്ക് ആക്കാം. പൊടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര ഒരു മിക്സിംഗ് ബോളിലേക്ക് ആക്കാം. ബട്ടറും ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ബട്ടറും കൂടെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവണം. കേക്കിന്റെ റൈസിങ്ങിന് സഹായിക്കും. ഞാൻ ഫോർക്ക് വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ബ്ലെൻഡറോ വിസ്കോ വെച്ച് ബീറ്റ് ചെയ്യാവുന്നതാണ്. ബട്ടർ നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ഇത് മതിയാവും. എഗ് യോക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. അര ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ടിന്നിൽ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം. ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അങ്ങനെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. മൈദ 1 അരിപ്പയിലേക്ക് ആക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ നല്ലവണ്ണം മിക്സ് ആവണം. 2 തവണ അരിച്ചെടുക്കാം. അങ്ങനെ മൈദ റെഡി ആയിട്ടുണ്ട്. സൈഡിലേക്ക് വെക്കാം. മാറ്റി വെച്ചിരുന്ന എഗ് വൈറ്റും ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം. ഇതും കേക്ക് റൈസിന് സഹായിക്കും.
എഗ് വൈറ്റ് നല്ല സ്റ്റിഫ് ആയിട്ടുണ്ട്, ഇത് മതിയാവും. ബട്ടർ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്റർ നല്ലവണ്ണം ബീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ചായിട്ട് മൈദ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. കാരറ്റ് ഇട്ട് കൊടുക്കാം. ബാക്കി മൈദയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ സ്റ്റിഫ് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാലൂടെ ഒഴിക്കാവുന്നതാണ്. ഫൈനൽ ബാറ്റർ കൈകൊണ്ട് മിക്സ് ചെയ്യാം. ബാറ്റർ നല്ലവണ്ണം ബീറ്റ് ആയിട്ടുണ്ട്, ഇത് മതിയാവും. കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കേക്ക് ലെവലാക്കി എടുക്കാം. ഒരു ടൂത്ത് പീക്ക് വെച്ച് ഇതുപോലെ ലൈൻ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പം എയർ ബബിൾസ് മാറും. ഇനി കേക്ക് ടിൻ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 30 times എങ്കിലും ടാപ്പ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴും എയർ ബബിൾസ് മാറും. ഇതിപ്പോ ഓക്കെ ആണ്. പ്രീ ഹീറ്റഡ് ഓവനിൽ 180 degrees centigrade തേർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് തണുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ട്രേയിലേക്ക് ആക്കാം. കാരറ്റ് കേക്കിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി, നമസ്കാരം.